ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ അധികം വൈകിപ്പിക്കാതെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഡേ വ്ളോഗാണ് ഞാൻ ചെയ്യണത്. അപ്പം സത്യം പറഞ്ഞ ഡേ വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ കൂടി എനിക്ക് ഡേ കുറവാണ് എൻ്റെ ലൈഫിലുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടി മിക്കവാറും രാത്രിയാണ് ഉള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങാറുള്ളത്. അപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എണീക്കാറുള്ളത്. അപ്പോൾ എണീറ്റുടനെ നേരെ ബാത്റൂമിൽ പോയി ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് കടക്കൽ. അപ്പോൾ തന്നെ മനസ്സിലാവും ഒരു 12 മണി ആ ഒരു ടൈമിലാണ് ഞങ്ങൾ എണീക്കാറുള്ളത്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ കിച്ചണിൽ പോയിട്ട് ഫ്രിഡ്ജിലുള്ള ഫിഷ് എടുത്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഐസ് പോകാൻ വേണ്ടിയിട്ട് അത് ഫിഷ് എടുത്ത് പുറത്ത് വെക്കും. ഞാൻ ഫിഷൊക്കെ കായം തേച്ച് കറി വെക്കാനുള്ളത് വേറെ, അത് കായം തേച്ചിട്ട് പൊരിക്കാനുള്ളത് വേറെ, അങ്ങനെയൊക്കെ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വേസ്റ്റൊക്കെ കൊണ്ടിടാനുണ്ടാവും. അപ്പോൾ വേസ്റ്റ് കൊണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതവിടെ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അതവിടെ ഫസ്റ്റ് അത് കൊണ്ടിടാൻ നോക്കും. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല കാറ്റും ഭയങ്കര കാറ്റുള്ള ഒരു ദിവസം, ഇന്ന് 2-3 ദിവസം നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് കണ്ടില്ലേ, മരമൊക്കെ ഇളകിക്കൊണ്ടിരിക്കണം, ഭയങ്കര കാറ്റായിരുന്നു. അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ വ്യൂ നോക്കി അങ്ങനെ നിൽക്കും കേട്ടോ. ഭയങ്കര രസമാണ് ഞങ്ങൾ ആ റൂമിൻ്റെ പുറത്തുള്ള ഒരു വ്യൂ കാണാനായിട്ട്. ഈ മലയും കുന്നൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. അങ്ങനെ ഞാൻ കിച്ചണിൽ വന്നിട്ട് ഫസ്റ്റായിട്ട് ചായക്കുള്ള വെള്ളവും വെക്കും, പിന്നെ ചോറും വെക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വീഡിയോ തന്നെ, കുക്കറിൽ ആണ് ഞാൻ എല്ലാവരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. ചോറ് വെക്കാൻ കുക്കറിലാണ് വെക്കാറുള്ളത്. അപ്പോൾ ചോറിന് കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചായക്കും വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ചായയോ കാപ്പിയോ ഒന്നും കുടിക്കാത്ത ഒരാളായിരുന്നു കേട്ടോ. പിന്നെ അനിയനുണ്ട് ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ അങ്ങനെ ചായ കുടിച്ച് ശീലമായിട്ട് ഇപ്പോൾ ചായ ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ചായക്ക് അഡിക്റ്റ് ആകുക എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ചായ രാവിലെ എണീറ്റോടെ തന്നെ ഒരു ചായ കിട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം എനിക്ക് ഉണ്ടാവില്ല. എന്തോ ഒരു പോലെയാണ്, എന്തോ ഇല്ലാത്ത പോലെയാണ്. അപ്പം ഞാൻ നേരം വെക്കി എണീക്കണോണ്ട് തന്നെ അപ്പോൾ പെട്ടെന്ന് ലഞ്ചാവണമെന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് ഓരോ പണികൾ കഴിഞ്ഞുകൊണ്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ചായൻ്റെ പണി കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് മക്കൾക്കുള്ള പാല് വെക്കും. അവർ എണീക്കുന്നതിന് മുന്നേ തന്നെ ചൂടാറ്റി വെക്കണമല്ലോ. അത് കാരണം കൊണ്ട് പെട്ടെന്ന് ആ ചായപ്പണി കഴിഞ്ഞ ഉടനെ തന്നെ ആ സ്റ്റവിൽ തന്നെ അടുത്ത പാലും വെച്ച് തിളപ്പിക്കാൻ വെക്കും ഞാൻ. അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഐശ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കറുത്ത മുന്തിരി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ അത് അവൾക്ക് നല്ലോണം കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും റെമഡി അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ അവൾ എണീറ്റ് ഉടനെ കൊടുക്കലുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും അവൾക്ക് ഒന്നും ആവണില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ നല്ലോണം ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നെച്ചു എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും പാല് ഗ്ലാസ്സിലും ബോട്ടിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നെച്ചുവിന് ഞാനൊരു ഡോണറ്റും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോണറ്റ് കേട്ടോ. അപ്പോൾ എണീക്കുമ്പോൾ തന്നെ ഒരുവിധം 1 മണിയൊക്കെ ആവുമല്ലോ. അത് കാരണം കൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമ്മൾ ലഞ്ച് നേരിട്ട് കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഐശുവിന് ഞാൻ എണീറ്റ് ഉടനെ ആ ഒരു പാല് കുടിച്ചതിന് ശേഷം ഞാൻ കുറുക്കുണ്ടാക്കി കൊടുക്കും. അപ്പോൾ ചിലരൊക്കെ ചിന്തിക്കും ആ 2.5 വയസ്സായിട്ടും ഇപ്പോഴും കുറുക്കാണോ കൊടുക്കുക എന്നുള്ളത്. പക്ഷേ എനിക്ക് ഇത് കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. നമ്മളിപ്പോൾ സാധാ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ തുപ്പി കളഞ്ഞിട്ടൊക്കെ അത് കഴിക്കാതൊക്കെ ആവും. പക്ഷേ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വയറ് ഫില്ലാവുകയും ചെയ്യും, എല്ലാ ന്യൂട്രിയൻസും അവർക്ക് കിട്ടുകയും ചെയ്യും. അത് കാരണം കൊണ്ട് ഞാൻ എന്തായാലും രാവിലെ ഈ ഹെൽത്ത് മിക്സ് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. മോളുടെ ഫുഡ് റൊട്ടീൻ ഇട്ട വീഡിയോയിൽ ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഹെൽത്ത് മിക്സ് ആണ് മോൾക്ക് കൊടുക്കണമെന്നുള്ളത്. മഞ്ഞയുടെ ഹെൽത്ത് മിക്സ് ആണ് ഞാൻ കൊടുക്കലുള്ളത്. ഇതിവിടെ മിക്കവാറും കടകളിലൊന്നും കിട്ടാറില്ല, ലുലുലും നെസ്റ്റോലൊക്കെയാണ് കിട്ടലുള്ളത്. അപ്പം ഞാൻ പോണ ടൈമിൽ 2 പാക്കൊക്കെയാണ് വാങ്ങി വെക്കാറാണ് ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മുരിങ്ങൻ്റെ ഇലയുണ്ടായിരുന്നു, അത് ഞാൻ കറി വെക്കാമെന്നാണ് കരുതിയത് ആദ്യം. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊക്കെ ഇലകളൊക്കെ മാറ്റി അതിൻ്റെ കമ്പൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ ഓർത്തത് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ മീനെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ അത് നേരെ ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടാ ഇവിടെ വെളിച്ചെണ്ണൊക്കെ നല്ലോണം കട്ടായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടാ. ക്ലൈമറ്റ് ചേഞ്ച് ആവണതുകൊണ്ട്
അങ്ങനെ ഞാൻ തേങ്ങ കറി വെക്കാനായിട്ട് തേങ്ങാക്കറിയാണ് എനിക്കിഷ്ടം, തേങ്ങ അരച്ച കറിയാണ് എനിക്കിഷ്ടം. മുളകിട്ട കറിയല്ല ചിലവർക്കൊക്കെ, എൻ്റെ ഹസ്ബൻഡിനൊക്കെ മുളകിട്ട കറിയാണ് ഇഷ്ടം, പക്ഷേ എനിക്ക് തേങ്ങ അരച്ച കറിയാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാൻ തേങ്ങയ്ക്കുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കറിവേപ്പില ചെറിയ ഉള്ളി ചെറിയ പെരിഞ്ചീരകം അതും കൂടെ ഇട്ടിട്ട് തേങ്ങ അരച്ച് അതിൽ തക്കാളി പച്ചമുളക് കറിവേപ്പിലും കൂടെ മുറിച്ച് നല്ലോണം ഞെരടി കൊടുക്കും. ഇത് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഇടുന്ന് പഠിച്ചതാട്ടെ, ഈ കറിയിൽ ഈ തക്കാളിയൊക്കെ ഇട്ട് ഞെരടി കൊടുക്കുന്നത്. പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നേരെ കറിയിൽ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ വെച്ച പോലെ തന്നെ എന്തായാലും ഞാൻ കറി വെച്ചാലാവില്ല, എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടി ഞാനും അതേപോലെ കറിയിൽ ഈ തക്കാളിയൊക്കെ ഇട്ട് നല്ലോണം ഞെരടിയിട്ടാണ് ഞാൻ കറി വെക്കാറുള്ളത്. ഇത് കണ്ട് ഞാൻ ഇതേപോലെ മുളക് പൊടിയൊക്കെ ഇട്ട് വേറെയും വെച്ചിട്ടുണ്ട്, കറിക്കുള്ളത് വേറെയും വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കിട്ടുന്ന വാളൻപുളിയൊക്കെ ഭയങ്കര ഹാർഡാണ് കേട്ടോ, ഭയങ്കര അത്ര നാട്ടിൽ കിട്ടുന്ന പോലെ അത്ര നല്ല പുളിയൊന്നും നമുക്കിവിടെ കിട്ടാറില്ല. അപ്പം ഞാൻ കുറച്ച് ചൂടാളം വെച്ചിട്ട് നേരെ കറിയിൽ കണ്ടിട്ട് കൊടുക്കലാണ്. നേരി തിളച്ചതിന് ശേഷം ആ പുളിയൊക്കെ നല്ലോണം പിടിച്ചതിന് ശേഷം ആ പുളി കണ്ടെടുത്ത് ഒഴിവാക്കാനാണ് ചെയ്യാറുള്ളത്. എൻ്റെ വീഡിയോസിലൊക്കെ മിക്കവാറും ഈ കുക്കിംഗ് മാത്രമേ കാണിക്കാനുണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ആണല്ലോ, UAE-യിലാണല്ലോ, അപ്പോൾ വീക്കെൻഡ്സിൽ മാത്രമേ നമ്മൾ പുറത്തു പോവുള്ളൂ. വേറെ കൊണ്ട് നാട്ടിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കാനുണ്ടാവുമായിരുന്നു, പക്ഷേ ഇവിടെ ഈ ഒരു കുക്കിംഗ് മാത്രമാണ്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് നേരം കിടന്നുറങ്ങും, പിന്നെ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കും, അതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ള ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ അത്യാവശ്യം നല്ലോണം മണ്ണ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സലാഡൊക്കെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം ഫുഡിലൊക്കെ നല്ലോണം മധുരം, ഒരു ഒത്തിരി മധുരപ്പുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സലാഡിൽ ഞാനൊരു സ്പൂണ് തേൻ ചേർക്കുന്നുണ്ട്, കുറച്ച് ഒലിവ് ഓയിലും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ കുറച്ച് തണുപ്പുണ്ടാവുമല്ലോ ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ ചോറിൽ ഞാനിങ്ങനെ കുഴച്ച് നമ്മൾ ഉപ്പേരിയൊക്കെ കൂട്ടി കഴിക്കുമല്ലോ, അതുപോലെയാണ് ഞാൻ ഈ സലാഡ് കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ സലാഡ് കട്ട് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചപ്പോഴേക്കും നമ്മൾ ഐഷിട്ടിക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കുറുക്കുണ്ടല്ലോ, അതൊക്കെ നല്ലോണം തണുത്ത് നല്ല പാകത്തിന് ടൈറ്റൊക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞതാണ് ഇവൾക്ക് കുറുക്ക് കൊടുക്കല് ഭയങ്കര പണിയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിരുത്തിയിട്ടാണ് പൊടി കൊടുക്കാൻ നിൽക്കുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇവളെ പിന്നാലെ നടന്ന് പൊടി കൊടുക്കൽ നടക്കില്ല, ഒന്നും നടക്കില്ല. അപ്പോൾ ഇങ്ങനെ പിടിച്ചിരുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പണീൻ്റെ ഇടയിൽ ഓരോരോ സ്പൂണായിട്ട് ഇങ്ങനെ കൊടുത്ത് അതങ്ങനെ വയറ്റിലായിക്കോളും. അപ്പോൾ അത് കൊടുക്കലാണ് വലിയൊരു പണി എനിക്കുള്ളത് കേട്ടോ. ഇത് മക്കൾക്കൊക്കെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര മടുപ്പായിരിക്കും അല്ലേ. എൻ്റെ രണ്ട് മക്കൾക്കും ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. അങ്ങനെ ആ ടാസ്ക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ കറിക്കുള്ള കാച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ, നമ്മൾ ആദ്യം വെളിച്ചെണ്ണ കാണിച്ചപ്പോൾ ഭയങ്കര കട്ടായിട്ടല്ലേ ഇരുന്നിട്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴത്തേനൊക്കെ അതൊക്കെ നല്ലോണം അലിഞ്ഞ് പാകത്തിനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കറി കാച്ചി കൊടുത്ത് അതേ പാത്രത്തിൽ തന്നെ മീനും പൊരിക്കാൻ ഇട്ടിട്ടുണ്ടായി, നല്ല ചെറിയ അയില കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് മാർക്കറ്റിൽ പോയപ്പോൾ. അപ്പോൾ ഞാൻ ആ ഒരു ചട്ടിയിൽ തന്നെ അടുത്തത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മീനൊക്കെ അതിൽ കിട്ടിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ അതിന് മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മീൻ പൊരിക്കുന്നതിൻ്റെ മേലെ നമ്മൾ കറിവേപ്പിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ഈ മീൻ പൊരിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം അത് കഴിച്ചു നോക്കണം, ഭയങ്കര ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചിലപ്പം ഈ മുളക് ഉണ്ടല്ലോ, മുളക് നടുകെ കീറിയിട്ട് അതിൻ്റെ മേലിട്ട് കൊടുക്കലുണ്ട്, അപ്പോഴും ഭയങ്കര ഒരു ഫ്ലേവർ ആയിട്ടാണ് കേട്ടോ അതിൽ ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം എവിടെ നിന്നാണെന്ന് അറിയില്ല, ഞാൻ ഈ പാത്രങ്ങൾ കഴുകുമ്പോൾ അങ്ങനെ കഴുകി വെക്കല കേട്ടോ. എന്നാലും കാണാം എല്ലാ പണിയും കഴിഞ്ഞ് വരുമ്പോൾ സിംഗിൾ ഒരു കൊട്ട പാത്രം, അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴുകി വെക്കുകയാണ് ഞാൻ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ഈ പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോണിൽ വീഡിയോ ഇട്ടുകൊണ്ട് സൈഡിൽ അങ്ങനെ വെക്കും, അപ്പോൾ അത് കാണുകയും ചെയ്യാം, അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിൽ അങ്ങനെ പാത്രം കഴുകി പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കുകയാണ്. ടൈം ലാപ്സിൽ ഇട്ടുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തീർന്നത് കേട്ടോ. നമ്മൾ എത്ര പാത്രം കഴുകി വെച്ച് കഴിഞ്ഞാലും എപ്പോഴും വന്ന് നോക്കി എന്തെങ്കിലും ഒരു ഗ്ലാസ് എങ്കിലും ആ സിങ്കിൽ ഉണ്ടായിരിക്കും, അതെന്താണെന്നുള്ളത് എനിക്ക് എപ്പോഴും പിടി കിട്ടിയിട്ടില്ല കേട്ടോ. ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെ എനിക്ക് എൻ്റെ ഉമ്മാനായിട്ട് ഓർമ്മ വരാറുള്ളത്, ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഒരു ഞാൻ കഴിച്ച പാത്രം കൂടെ കഴിക്കാത്ത ഒരാളായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഞാൻ ഉമ്മാൻ എങ്ങനെ ആലോചിച്ച് പോകും, ഉമ്മാക്കൊക്കെ ഞാൻ ഉമ്മ അങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും എന്തത്ര വലിയ പണിയെന്നൊക്കെ വിചാരിക്കായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് അതിൻ്റെ കറക്റ്റ് അർത്ഥം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പം അതൊക്കെ പോട്ടെ, ഞാൻ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് സിങ്കൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്.
അപ്പൊ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയാണ്: ചോറ്, മീൻ കറി, മീൻ പൊരിച്ചത്, സലാഡ്. ഇതിന് കൂടെ ഒരു ഉപ്പേരിയും കൂടെ ഉണ്ടാവലുണ്ട്, പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയില്ല. സലാഡ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിൻ്റെ ബാക്കിൽ കുറച്ച് ആടുകളൊക്കെ ഉണ്ട്. അപ്പോൾ മോൾക്കും മോൻക്കും അവിടെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവരിട്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. നമ്മളീ കുട്ടികളീ കളിക്കുന്ന സമയത്തല്ലേ കളിക്കേണ്ട ഒരു പ്രായമല്ലേ അവര്. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ വൈകുന്നേരം ആകുമ്പോ എന്തായാലും അവരൊന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കാറുണ്ട്. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചൊരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങാറുള്ളത്. ഒരു 5 മണി ആ ഒരു സമയം ഇവിടെ പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട്. ഒരു 5:30 ആകുമ്പോഴത്തേന് ഇരുട്ടാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെയാണ് ഞങ്ങൾ ഈ പുറത്തിറങ്ങാറുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും, അപ്പോൾ ഒന്നും ഇറങ്ങാൻ പറ്റില്ല. അത് കഴിക്കൂല, അത് കഴിക്കൂല ഐഷുട്ടിയേ. വേണ്ട, കൈമൊക്കെ ചാടുവേ. ഐഷു, നമ്മളെ സൗണ്ട് കേൾക്കുമ്പോഴത്തേന് ഈ ആടുകളൊക്കെ കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് വരും കേട്ടോ. എനിക്ക് പാവം തോന്നുന്നു, ഞാൻ കരുതും ഇതിന് ഫുഡൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ ഇട്ട് കൊടുക്കുന്ന പ്ലാസ്റ്റിക് വയർ പോലും അത് കഴിച്ചു കഴിക്കും. അത് കാണുമ്പോൾ പാവം തോന്നും കേട്ടോ. അപ്പൊ മക്കള് കുറെ നേരം അവിടെ ഇങ്ങനെ കഴിച്ച് നിന്നതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോരും. കുറച്ച് നേരമൊക്കെ അവിടെ നിൽക്കും. അതിന്റെ തൊട്ട ബാക്കിൽ തന്നെ എന്റെ ഫ്രണ്ടും മക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവരെ കൂടെ കുറച്ചു നേരം കളിക്കും. അവരെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം അവരെ കൂടെ നിന്ന് കളിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരുകയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഞങ്ങൾ ഒരു ദിവസത്തെ പരിപാടികള്. രാത്രിത്തെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. രാത്രി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല, കാരണം രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, കെടുക്കുക, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞാൻ എന്നും പറഞ്ഞ പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.